നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഈ ലോകത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം ഒരുപോലെ തന്നെയാണോ? മുന്നറിയിപ്പില്ലാതെ ഡാമുകൾ തുറക്കുന്നത് ഇങ്ങ് കേരളത്തിൽ മാത്രമല്ല, അന്ന് ചൈനയിലുമുണ്ട്. കോവിഡ് വൈറസിന്റെ പ്രഭവ കേന്ദ്രമായ വുഹാൻ നഗരം പൂർണ്ണമായും വെള്ളത്തിനടിയിൽ. ഇതുവരെ നൂറുകണക്കിന് ആളുകൾ പ്രളയത്തിൽ മരണപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. ഇക്കാര്യം ഔദ്യോഗികമായി തന്നെ ചൈനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ആഴ്ചകളോളം നീണ്ടുനിന്ന അസാധാരണമായ പേമാരിയിൽ ചൈനയിലെ വുഹാൻ നഗരത്തോടനുബന്ധിച്ചുള്ള ഡാമുകൾ മുന്നറിയിപ്പില്ലാതെ തുറന്നുവിട്ടതാണ് ഇത്തരമൊരു വെള്ളപ്പൊക്കത്തിന് കാരണമായിരിക്കുന്നത്. മുന്നറിയിപ്പില്ലാതെ ഡാമുകൾ തുറന്നുവിട്ടതോടെ ഇരച്ചെത്തിയ പ്രളയജലത്തിൽ കാറുകളുടെയും മറ്റു വാഹനങ്ങളുടെയും ചില്ലുകൾ തകർത്താണ് ആൾക്കാർ രക്ഷപ്പെട്ടതെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം ഡാം തുറന്നുവിട്ടതു തന്നെയാണ് ഇത്തരമൊരു കടുത്ത വെള്ളപ്പൊക്കത്തിന് കാരണമെന്ന ശക്തമായ ആരോപണം പ്രദേശവാസികൾ ഉന്നയിക്കുന്നുണ്ട്. ഇതേക്കുറിച്ച് ഇപ്പോൾ ലോകമാധ്യമങ്ങൾ വിശദമായി റിപ്പോർട്ട് ചെയ്യുകയാണ്. 2 ലക്ഷത്തോളം ആളുകളെ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് ഇതിനകം തന്നെ മാറ്റി. 7 ലക്ഷത്തോളം ജനങ്ങൾ ഈ പ്രളയത്തിൽ കടുത്ത ദുരിതമനുഭവിക്കുന്നതായാണ് വാർത്തകൾ വരുന്നത്. ചൈനയിലെ ഏറ്റവും വലിയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന ഹുബൈ പ്രവിശ്യ ദിവസങ്ങളായി വെള്ളത്തിനടിയിലാണ്. വുഹാൻ വൈറോളജി ലാബിൽ നിന്നാണ് COVID-19 വൈറസുകൾ പുറത്തുപോയതെന്ന് അമേരിക്ക ആരോപിക്കുന്ന ഈ ലാബ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം അത്രയും വെള്ളത്തിനടിയിലാണ്. വുഹാൻ മാംസ മാർക്കറ്റ് അടക്കം വെള്ളത്തിനടിയിൽ ഇപ്പോൾ മുങ്ങിക്കിടക്കുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. ലോകത്തെ ആശങ്കപ്പെടുത്തുന്നത് മറ്റൊരു വാർത്തയാണ്. യു എൻ പ്രതിനിധി സംഘം വുഹാൻ വൈറോളജി ലാബുമായുള്ള അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. അന്താരാഷ്ട്ര ഏജൻസികൾ COVID-19 വൈറസിന്റെ വ്യാപനത്തെക്കുറിച്ച് അറിയാനുള്ള ശ്രമങ്ങളും നടത്തി തുടങ്ങി. ഇതിനിടയിൽ പേമാരിയുടെ മറവിൽ ഡാമുകൾ തുറന്നുവിട്ട് പരമാവധി തെളിവുകൾ ചൈന നശിപ്പിക്കുകയാണെന്നാണ് സാമൂഹ്യ മാധ്യമങ്ങൾ ആരോപിക്കുന്നത്. യാങ്സി നദിയിലുള്ള ത്രീ ഗോർജസ് അണക്കെട്ട് തുറന്നുവിട്ടതാണ് പ്രളയത്തിന് പ്രധാന കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുതി പദ്ധതിയാണ് ത്രീ ഗോർജസ് അണക്കെട്ട് എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഈ ഡാമിന്റെ ഉദ്ഘാടന സമയത്ത് പോലും ചൈന തന്റെ അഹങ്കാരമത്രയും പ്രയോഗിച്ചിരുന്നു. 10,000 വർഷമാണ് ഈ ഡാമിന്റെ ആയുസ്സെന്നായിരുന്നു അന്ന് അധികാരികളുടെ പ്രഖ്യാപനം. അന്നുതന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത് കടുത്ത വിമർശനത്തിന് ഇടവരുത്തിയിരുന്നു. ഏതു പ്രളയത്തെയും അതിജീവിക്കാൻ ഈ ഡാമിനാവും എന്നാണ് ഇതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അന്ന് ചൈനീസ് അധികൃതർ വീമ്പ് പറഞ്ഞിരുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ വർഷം ഈ ഡാമിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ അപഗ്രഥിച്ചുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ പറഞ്ഞത് ഈ ഡാം ശക്തി ക്ഷയിച്ചു കൊണ്ടിരിക്കുകയാണ്, ഏതു നിമിഷം വേണമെങ്കിലും അപകടം സംഭവിക്കാം എന്നായിരുന്നു. ചൈന ഈ വാർത്തകളെ പാടെ നിഷേധിച്ചു. പ്രളയത്തെ പറ്റിയുള്ള വീഡിയോയും വാർത്തകളുമൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നത് ചൈനീസ് അധികൃതർ പൂർണ്ണമായി വിലക്കിയിട്ടുണ്ട്. എങ്കിലും വിദേശ മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച വാർത്തകളും ചിത്രങ്ങളുമൊക്കെ ഇപ്പോൾ നൽകി വരുന്നു. ജനങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ തങ്ങൾ രഹസ്യമായി എടുത്ത ഫോട്ടോയും വീഡിയോയുമൊക്കെ മറ്റു സ്ഥലങ്ങളിലേക്ക് അയക്കുകയും അവ ഉപയോഗപ്പെടുത്തിയാണ് മറ്റ് രാജ്യങ്ങളിൽ ഇപ്പോൾ വാർത്തകൾ പരക്കുന്നതെന്നും കൃത്യമായ റിപ്പോർട്ടുകളുണ്ട്. മഴ രൂക്ഷമായപ്പോൾ വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ടെന്ന് പല കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളും അന്താരാഷ്ട്ര ഏജൻസികളും ചൈനയ്ക്ക് മുന്നറിയിപ്പ് നൽകിയതാണ്. എന്നാൽ ചൈന ഇതൊക്കെ അവഗണിച്ചു. ജനങ്ങൾക്ക് ഒരു മുന്നറിയിപ്പും നൽകാതെയാണ് ഈ വുഹാൻ നഗരത്തിൽ അവർ ഡാമുകൾ തുറന്നുവിട്ടിരിക്കുന്നത്. ഇതിൽ സാമൂഹ്യ മാധ്യമങ്ങൾ ആരോപിക്കുന്ന എന്തെങ്കിലും ദുഷ്ടലാക്കുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ചൈന അക്ഷരാർത്ഥത്തിൽ വെള്ളത്തിൽ പെട്ടിരിക്കുകയാണ്. കൊടും ശാപം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.